പെൺകുട്ടികളെ ആത്മവിശ്വാസത്തോടെ ജീവിക്കാൻ പ്രാപ്തരാക്കുക എന്നതാണ് രക്ഷിതാക്കളുടെ പ്രധാന കടമയെന്ന് പ്രശസ്ത എഴുത്തുകാരിയും സാമൂഹ്യ പ്രവർത്തകയുമായ സുധാ മേനോൻ. ജലജ രാജീവിന്റെ അങ്ങനെ അങ്ങനെ എന്ന നോവലിനെ മുൻനിർത്തി പയ്യന്നൂരിലെ മഷി പെൺകൂട്ടായ്മ സംഘടിപ്പിച്ച മിണ്ടിയും പറഞ്ഞും എന്ന കൂട്ടായ്മയും നോവൽ ചർച്ചയും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു സുധാ മേനോൻ. അപ്പോൾ നിങ്ങളൊന്ന് എപ്പോഴെങ്കിലും ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ, നിങ്ങളിപ്പോൾ സാധാരണ ജോലി ചെയ്യുന്ന രാവിലെ മുതൽ വൈകുന്നേരം വരെ അടുക്കളയിൽ ജോലി ചെയ്യുകയും ഓഫീസിൽ ജോലി ചെയ്യുകയും സ്കൂളിൽ പോവുകയും കുട്ടികളെ പഠിപ്പിക്കുകയൊക്കെ ചെയ്യുന്നതിനിടയിൽ നിങ്ങൾ ഈ സാമ്പ്രദായിക ജോലികളെല്ലാം ചെയ്യുന്നതിനിടയ്ക്ക് തന്നെ പെട്ടെന്ന് നിങ്ങളുടെ ഒരു വംശീയ കലാപമോ പ്രകൃതി ദുരന്തമോ പെട്ടെന്നുള്ള ബോംബാക്രമണമോ ഷെല്ലാക്രമണമോ ഒക്കെ നിങ്ങളെ തേടിയെത്തുകയാണ്. നിങ്ങളെ വളരെ ശാന്തമായ ജീവിതം നയിക്കുന്നതിനിടയിൽ എങ്ങനെയായിരിക്കും നിങ്ങൾ ഇത്തരമൊരു ഒരു ഒരു ഘട്ടത്തോട് ഇത്തരമൊരു സങ്കീർണമായ പ്രതിസന്ധിയോട് നിങ്ങൾ എങ്ങനെയായിരിക്കും പ്രതികരിക്കുക? അധികാര രാഷ്ട്രീയത്തിൻ്റെ ഇരകളായ ഒരുപറ്റം മനുഷ്യരും അവരുടെ ചുറ്റുപാടുകളും വ്യത്യസ്ത ജീവിത കാഴ്ചകളിലൂടെ ഒരുക്കി വായനക്കാർക്ക് വേറിട്ട വായനാനുഭവം സമ്മാനിക്കുന്നതാണ് പയ്യന്നൂരിൻ്റെ എഴുത്തുകാരി ജലജ രാജീവിൻ്റെ അങ്ങനെ അങ്ങനെ എന്ന നോവൽ. നോവലിനെക്കുറിച്ചുള്ള വിലയിരുത്തലും ചർച്ചയും വായനാനുഭവവും ഒക്കെയായി മഹാദേവഗ്രാമം ആൽമരച്ചുവട്ടിൽ മിണ്ടിയും പറഞ്ഞും കൂട്ടായ്മ ശ്രദ്ധേയമായി. മഷി പെൺകൂട്ടായ്മയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പരിപാടി സാഹിത്യകാരിയും സാമൂഹ്യ പ്രവർത്തകയുമായ സുധാ മേനോൻ ഉദ്ഘാടനം ചെയ്തു. രക്ഷിതാക്കൾ പെൺകുട്ടികൾക്ക് സ്വർണം വാങ്ങി നൽകുകയോ വിവാഹം നടത്തിക്കൊടുക്കുകയോ അല്ല വേണ്ടത്. പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകുകയും ആത്മാഭിമാനവും ആത്മവിശ്വാസവും ആർജിക്കാൻ അവരെ സഹായിക്കുകയാണ് വേണ്ടത്. അപ്പോൾ മാത്രമേ അവർക്ക് അവരാവാൻ കഴിയുകയുള്ളൂ എന്നും അവരവരെ ആവിഷ്കരിക്കാൻ കഴിയുകയുള്ളൂ എന്നും സുധാ മേനോൻ പറഞ്ഞു. ഡോക്ടർ സിന്ധു കിഴക്കാനിയിൽ നോവൽ അവതരിപ്പിച്ച് സംസാരിച്ചു. സുധാ പയ്യന്നൂർ, ഡോക്ടർ ശ്രീലേഖ, വി എം ഉമ, പ്രീതി ദിലീപ്, കെ സുനിത, സുജാത സുരേഷ്, സുലേഖ, ഇ സംഗീത, രജനി വെള്ളോറ എന്നിവർ ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിച്ചു. നോവലിസ്റ്റ് ജലജ രാജീവ് എഴുത്തനുഭവം വായനക്കാരുമായി പങ്കുവച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.